ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കാൻ കച്ചകെട്ട് ഇറങ്ങിയ ചിലരുടെ തുടക്കം കേരളത്തിലായിരുന്നു. അവർ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി, അനുബന്ധമായി മറ്റ് പല സംഘടനകളുമുണ്ടാക്കി, ഓരോരോ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറുകയായിരുന്നു. എതിരാളികളെ കൊന്നുകളയും, അല്ലാത്തവരെ ശബ്ദിക്കാൻ അനുവദിക്കില്ല, എല്ലാത്തിനും ന്യൂനപക്ഷ മുസ്ലിം വംശഹത്യ എന്ന കവചം ഉപയോഗിക്കും. അവരെ സംരക്ഷിക്കാൻ CPIM എന്ന വലിയ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നതോടെ അവരുടെ വളർച്ച അതിവേഗത്തിലായി. ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ 2022 സെപ്റ്റംബർ 22 അർദ്ധരാത്രിയിൽ ഇന്ത്യ മുഴുവൻ വളഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി. ഏറ്റവും അധികം അറസ്റ്റ് നടന്നത് കേരളത്തിലായിരുന്നു. 23 നേരം വെളുക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന്. അതുവരെ തിണ്ണമെടുക്കിൻ്റെ ബലത്തിലായിരുന്നു അവർ മുമ്പോട്ട് പോയിരുന്നത്. ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. പൊടുന്നനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനറിയാം. പോലീസിന് പോലും ഭയന്ന് ഓടേണ്ടി വരുന്ന സാഹചര്യം. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന യുദ്ധസന്നാഹങ്ങളോടെ NIA കേരളത്തിലേക്കെത്തിയപ്പോൾ അവർ പേടിച്ചു വിറച്ചുപോയി. NIA യന്ത്രത്തോക്കുകൾക്ക് മുൻപിൽ കുറുവടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉണ്ടാക്കി വച്ചിരുന്ന ബോംബുകളൊന്നും ഉപയോഗിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ ഈ നേതാക്കന്മാർ എല്ലാം ജയിലിലാണ്. പിറ്റേ ദിവസം അത്യാവേശത്തോടുകൂടി പോപ്പുലർ ഫ്രണ്ട് പഴയ വീര്യം മനസ്സിൽ കരുതി ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താൽ അടക്കമുള്ള പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നവരെ കൊണ്ടുപോകാൻ പ്രത്യേക വിമാനവും പ്രത്യേക കപ്പലുമൊക്കെ കേരളത്തിലെത്തിച്ചത്. അവർ ആ വഴിക്ക് പോയി. അന്വേഷണങ്ങൾ നടക്കുന്നു. NIA ഇടയ്ക്കിടെ വരും, ചിലരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുപോലും വ്യക്തമായി ആർക്കും അറിയത്തുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായി പോപ്പുലർ ഫ്രണ്ടിന് മറ്റൊരു തിരിച്ചടി കൂടിയുണ്ടായി. പിറ്റേ ദിവസം കേരള ഹൈക്കോടതി അതീവ ഗൗരവമായി ഈ ഹർത്താലിനെ കാണുകയും ഹർത്താലിൽ നാശനഷ്ടമുണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അത് മുസ്ലിം വേട്ടയാണ് എന്ന് ചിത്രീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് കേരള ഹൈക്കോടതി കേരള പോലീസിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 3800 പേരാണ് ഹർത്താലിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്നത്. 5 കോടിയിലേറെ രൂപ നഷ്ടമുണ്ടായി എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇങ്ങനെ ഒരു വശത്ത് കേന്ദ്രവും മറുവശത്ത് കോടതിയും ഇടപെട്ടതോടെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അവശേഷിച്ചിരിക്കുന്നവർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ പോയി. പോപ്പുലർ ഫ്രണ്ടിലെ താഴത്തെ തട്ടിലുള്ള നേതാക്കന്മാർ സ്വയം പിൻവലിയുന്ന കാഴ്ച, പ്രവർത്തകർക്ക് കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, നേതാക്കന്മാരെ ജയിലിന് പുറത്തിറക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്, അണികളെ പുറത്തിറക്കണമെങ്കിൽ കുറഞ്ഞത് 5.5 കോടി രൂപയെങ്കിലും വേണം. കാരണം ഹർത്താൽ നടത്തി അറസ്റ്റിലായ ഏതാണ്ട് 3700 പേരെ ജാമ്യമെടുത്ത് പുറത്തിറക്കാൻ കെട്ടിവയ്ക്കേണ്ടത് 5 കോടിയിലേറെ രൂപയാണ്. ഒന്നും കണ്ടെത്താനാവാതെ അവർ വെള്ളം കുടിച്ച സാഹചര്യം. കോടതി ആവട്ടെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ജാമ്യഹർജി അങ്ങനെ നീണ്ടുപോകുന്നു. കോടതി സർക്കാരിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവരുടെ പ്രസ്ഥാനത്തിൻ്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുവെന്ന്. പ്രസ്ഥാനത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പ്രയാസമാണ്. രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇതൊക്കെ മുൻകൂട്ടി കരുതി അധികം സ്വത്തൊന്നും അവർ ശേഖരിച്ചിരുന്നില്ല. ഉള്ള സ്വത്തുക്കളൊക്കെ ബിനാമി പേരിൽ ചില പ്രവർത്തകരുടെ കയ്യിലാണ്. 2, അവശേഷിച്ചിരുന്ന സ്വത്തുക്കളൊക്കെ കേന്ദ്ര സർക്കാർ ഇതിനോടകം സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ സ്വകാര്യ സ്വത്തുക്കളിൽ കൈവയ്ക്കുക മാത്രമാണ് പോലീസിന് മുൻപിലുള്ള വഴി. കോടതി പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുമെങ്കിലും കാര്യമായി ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഭയന്നിരുന്ന സർക്കാരാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഏതാണ്ട് 6 മാസമായിട്ടും ഒരു തീരുമാനവും എടുക്കാൻ ഈ സർക്കാരിന് കഴിയാതെ പോയത്. 18 ജനുവരി കോടതി എടുത്തിട്ട് കുടഞ്ഞു പോലീസിനെ. കോടതിയുടെ മുൻപിൽ പോയി അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ആഭ്യന്തര സെക്രട്ടറി ഡോക്ടർ വേണുവിന് മാപ്പ് പറയേണ്ടി വന്നു. വേണുവാണ് സർക്കാരിൻ്റെ പ്രതിനിധിയായി അവിടെ എത്തുന്നത്. 23 കൃത്യം 5 ദിവസമാണ് കോടതി അനുവാദം കൊടുത്തത്. ബാക്കി നടപടിക്രമങ്ങളൊക്കെ അതിനിടയിൽ ആഭ്യന്തര സെക്രട്ടറിയായ വേണു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. ഇന്നലെ അവസാനത്തെ പ്രവൃത്തി ദിവസമാണ്.
ഈ നടപടി പൂർത്തിയാക്കേണ്ടേ. തിങ്കളാഴ്ച 23-ാം തീയതി കോടതിയിൽ വിവരങ്ങൾ കൊടുത്തേ മതിയാവൂ. 24-ാം തീയതി കോടതി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ബബ്ബബ്ബ അടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നലെ പൊടുന്നനെ സർക്കാർ ഉണർന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി വി അനുപമ, അനുപമയെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ കളക്ടറായിരുന്നപ്പോൾ അതിശക്തമായ നിലപാടെടുത്തിരുന്നു, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരുന്നപ്പോൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. രാഷ്ട്രീയക്കാർക്ക് അത്ര പിടുത്തമുള്ള ഉദ്യോഗസ്ഥയല്ല അനുപമ. അനുപമ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറക്കുന്നു. ആരുടെയൊക്കെ സ്വത്തുക്കൾ, ഏതൊക്കെ സ്വത്തുക്കൾ എന്ന കൃത്യമായ പട്ടികയുമായി ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഉത്തരവ് പുറത്തിറങ്ങുകയാണ്. എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇത് പാസ് ചെയ്യുന്നു. ലാൻഡിൻ്റെ ചുമതലയുള്ള, റവന്യൂ ചുമതലയുള്ള ആർ ഡി ഒമാരും അസിസ്റ്റൻ്റ് കളക്ടർമാരുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 6 മാസം കൊണ്ട് ഒരു നടപടിയും ആവാതിരുന്നതൊക്കെ ഇന്നലെ 3-ോ 4-ോ മണിക്കൂർ കൊണ്ട് നടന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഇന്നലെ ഉച്ചയ്ക്ക് അനുപമയുടെ ഉത്തരവ് പുറത്തിറങ്ങിയ തൊട്ട് പിന്നാലെ ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങുന്നു. വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഏതാണ്ട് 200-ഓളം ഇടങ്ങളിലെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു. അതായത് കേരളത്തിലെ ഏതാണ്ട് 10 ജില്ലകളിൽ ഒരുമാതിരിപ്പെട്ട, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ എല്ലാം സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു. കരുനാഗപ്പള്ളി പുതിയകാവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിൻ്റെ 18 സെൻറ്റ് ഭൂമിയും വീടുമാണ് ഇന്നലെ ജപ്തി ചെയ്തത്. അബ്ദുൾ സത്താറിനെ നമുക്കറിയാം, ഒളിവിലായിരുന്നു, NIA പിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടു എന്ന് പറയാൻ വേണ്ടി അബ്ദുൾ സത്താർ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം നേരെ പോയത് ജയിലിലേക്കാണ്. അബ്ദുൾ സത്താർ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോഴും ജയിലിലാണ്. അവരുടെ ജാമ്യാപേക്ഷ പോലും ഒരിടത്തും എത്തിയിട്ടില്ല. ആ അബ്ദുൾ സത്താറിൻ്റെ കരുനാഗപ്പള്ളിയിൽ 18 സെൻറ്റ് സ്ഥലവും വീടുമാണ് ജപ്തി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാതാപിതാക്കളും അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് റൌഫിൻ്റെ, CA റൌഫിൻ്റെ പട്ടാമ്പിയിലെ സ്ഥലം ജപ്തി ചെയ്തു. തൃശ്ശൂർ പഴയന്നൂരിൽ ഒരു 3-നില കെട്ടിടം ഇങ്ങനെ ജപ്തി ചെയ്തതിലുണ്ട്. ഈ 3-നില കെട്ടിടം എന്ന് പറയുന്ന, 1 കാനറ ബാങ്കിൻ്റെ ഓഫീസാണ്, 2 KSFയുടെ ഓഫീസാണ്. ഈ ഓഫീസിന് മുൻപിൽ കൊണ്ടുപോയി നോട്ടീസ് പതിച്ചു കഴിഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാവകാശം കൊടുക്കും ഒഴിഞ്ഞു പോവാൻ. കാനറ ബാങ്കിനും KSFയ്ക്കുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടി വരും. അതായത് ഏതാണ്ട് 6 മാസം എടുത്തിട്ടും നടക്കാതിരുന്ന കാര്യം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു. കോടതി വാളെടുത്തപ്പോൾ, കോടതി പരിചയം മുറുക്കിയപ്പോൾ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നപ്പോൾ എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ കരുതേണ്ടത് നിയമവ്യവസ്ഥ ഉണർന്നു പ്രവർത്തിച്ചാൽ പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആശയം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിരുന്നു. സംഘടിതമായി എന്തും ചെയ്യാം, ആരെയും കൊല്ലാം, ആരെയും ഭയപ്പെടുത്താം. എത്ര നിരപരാധികളെയാണ് പോപ്പുലർ ഫ്രണ്ട് വെട്ടിനുറുക്കിക്കൊന്നത്. ആ കൊല്ലുന്ന ആൾ ആരാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ഇവരുടെ ശത്രു സംഘടനയിലെ അംഗമോ നേതാവോ ആയാൽ മതി. അങ്ങനെ ഒരു വശത്ത് കൊലപാതകം, മറുവശത്തെ ആൾക്കൂട്ടത്തിൻ്റെ ശക്തി കൊണ്ട് ഭയപ്പെടുത്തി നിർത്തുന്ന ഭരണം, ഇതിനൊക്കെ തണലായി CPM. അങ്ങനെ അവർ ഇന്ത്യ തന്നെ പിടിച്ചെടുക്കാൻ മുമ്പോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഇടപെടൽ. എന്നിട്ടും അനങ്ങാതിരുന്ന സർക്കാരിനുള്ള താക്കീതായിരുന്നു കോടതിയുടേത്. കോടതിയുടെ ഇടപെടലിൽ ഒടുവിൽ സർക്കാർ നിലപാടെടുക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലം പരിശാവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ പോയ നേതാക്കന്മാർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നു. ഈ നേതാക്കന്മാർ ജയിലിലാണ്, അവരുടെ വീടുകളിൽ താമസിക്കുന്നത് മാതാപിതാക്കളും ഭാര്യമാരും മക്കളുമൊക്കെയാണ്. അവർ താമസിക്കുന്ന ഇടങ്ങളാണ് ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരൊക്കെ പെരുവഴിയിലാകുമെന്ന് ഉറപ്പ്. തൽക്കാലം ഇവരെ ആരെയും ഇറക്കിവിട്ടിട്ടില്ല. മാനുഷിക പരിഗണന നൽകി അവർക്കവിടെ സംരക്ഷിക്കാനും താമസിക്കാനും അനുമതി കൊടുക്കും. എന്നാൽ അത് എത്ര കാലം എന്ന് കണ്ടറിയേണ്ടി വരും. കാരണം ജപ്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ അറ്റാച്ച്മെൻറ്റ് മാത്രമാണ്. അത് ലേലം ചെയ്ത് ഈ ഭൂമി വിറ്റ് സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ജപ്തി നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നത്. അപ്പോഴേക്കും ഇവർക്ക് വേറെ താമസം കണ്ടെത്തി പോവേണ്ടി വരും. അതെ, മക്കളെ മര്യാദയ്ക്ക് വളർത്താത്ത മാതാപിതാക്കൾ, ഭർത്താക്കന്മാരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പോകുമ്പോൾ തടയാത്ത ഭാര്യമാർ, അവരൊക്കെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. പാവം മക്കളെ വെറുതെ വിട്ടേക്കുക, അവരിതിനെല്ലാം മൂകസാക്ഷികൾ മാത്രമാണ്. പക്ഷേ രാജ്യമാണ് ഏറ്റവും വലുത്, രാജ്യത്തിനെതിരായി ഒന്നും ചെയ്യരുത് എന്ന സന്ദേശം കൊടുക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കളും ജീവിത പങ്കാളികളും അനുഭവിക്കുമ്പോൾ നമുക്കെങ്ങനെ സഹതപിക്കാൻ കഴിയും?